ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്ന് മേൽക്കോടതി ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുകയാണ്. നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച എല്ലാ പ്രതികളും അവർ കുറ്റക്കാരാണെന്നും അവരുടെ ശിക്ഷയും ശരിവെച്ചു. അതോടൊപ്പം രണ്ട് പേർ, ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന കെ കെ കൃഷ്ണൻ, കൂത്തുപറമ്പ് പാനൂരിലെ ജ്യോതിബാബു, ഈ രണ്ട് പ്രതികളെയും കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനും കൂടി കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. അഭിപ്രായം പറഞ്ഞതിനാണ് ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് വെട്ടിക്കൊന്നത്. അത് ശരിയാണെന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല വാദങ്ങൾ, 5 മാസം നീണ്ടുനിന്ന വാദമാണ് ഹൈക്കോടതിയിൽ നടന്നത്. ഞങ്ങളുടെ പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് കുമാരൻകുട്ടി, എൻ്റെ വക്കീൽ അഡ്വക്കറ്റ് രാജീവ് വളരെ നന്നായി കേസ്, അഡ്വക്കറ്റ് സഫൽ വളരെ നന്നായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്തു. അതിശക്തമായ വാദമായിരുന്നു. അതിനൊടുവിലാണ് ജഡ്ജിമാർ ഇന്ന് വിധി എഴുതിയിരിക്കുന്നത്. താങ്കൾ നടത്തിയ ഒരു പോരാട്ടത്തിനൊരു ഭാഗികമായിട്ടുള്ളൊരു വിജയം എന്ന് തന്നെ ഇതിനെ പറയാം. 24 പ്രതികളെ അതെ, തീർച്ചയായിട്ടും നല്ല വിജയമാണ്. ഞങ്ങൾ ഇനി ഗൂഢാലോചന മറ്റുള്ള ഇപ്പോൾ ശിക്ഷിച്ചവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തവർക്ക് അതിന് മുകളിലൂടെ ശിക്ഷ കൊടുക്കാനായിട്ട് 26-ാം തീയതി ഹൈക്കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഇത്. അതായത് പൊളിറ്റിക്കൽ മർഡർ ഇനി നടക്കരുത് എന്നുള്ളതിനുള്ള ഒരു ഇതാണ്. അതായത് ജീവപര്യന്തം ശിക്ഷിച്ചിരുന്ന ആളുകൾക്ക് ശിക്ഷ കൂട്ടാനായിട്ട് 26-ാം തീയതി ഹൈക്കോടതിയിൽ പ്രതികളെ ഹാജരാക്കാൻ പറഞ്ഞു. അല്ല, എല്ലാ പ്രതികളും അവരോട് പ്രോസിക്യൂഷൻ അപ്പീലുണ്ട്, വിക്ടിം അപ്പീലുമുണ്ട്, രമയുടെ അപ്പീലുണ്ടായിരുന്നു. അതിനകത്ത് ശിക്ഷയെക്കുറിച്ചുള്ള വാദം അവരുടെ ഭാഗം കേൾക്കാനും ശിക്ഷയെക്കുറിച്ച് പ്രോസിക്യൂഷനെ കേൾക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ജയിലിൽ നിന്നും റിപ്പോർട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സബ്സിക്വൻറ്റ് കോൺടാക്ട് എങ്ങനെയായിരുന്നു എന്നറിയാൻ പിന്നെ സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തിയിട്ട് അതിൻ്റെ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി വിശദമായിട്ട് പരിശോധിക്കും. അത് കേൾക്കാൻ വേണ്ടി 26-ാം തീയതിക്ക് വെച്ചിട്ടുണ്ട്.